Hi friends, welcome back to our channel. In the number of the second standard, Rendai the Irvatrendi, Irvat Munvarshate, Adaide, in the Narada Gudgarude, Udgradanam, Onam Dosin, the question paper. Okay, Gudgare, Namkunoka Adivendane, Gudgare, Pere, and the Pere Dile, then school. Okay, then Pravatram Mununoka, Niram Nalka, Gudgakrishamula Pravatramele, okay. School Turano, Pudia Gudgar. Pundotan Kali, Bagarangal Pudia, Ketida, Minikim Gudgarkum Sandoshamai. നിങ്ങൾക്കുമില്ലേ കൂട്ടുകാർ? നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ പേരെഴുതു. വളരെ വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമായിരുന്നല്ലേ കൂട്ടുകാരെ ആദ്യത്തേത്? കൂട്ടുകാർ കൂട്ടുകാരുടെ പേരെഴുതിയില്ലേ? ഓക്കെ, മിനിയുടെ സ്കൂളിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിന് നിറം നൽകൂ. അതും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം തന്നെയല്ലേ, എളുപ്പമായിരുന്നല്ലേ. ഓക്കെ, കൂട്ടുകാർ ചിത്രത്തിന് ഭംഗിയായി നിറം കൊടുത്തില്ലേ? ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് പ്രവർത്തനം രണ്ട്, ഞങ്ങളുടെ സ്കൂൾ. ചിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? ഓക്കെ, ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്തി എഴുതും. ചിത്രത്തിൽ എന്തെല്ലാമാണ് കൂട്ടുകാർ കണ്ടത്? വലിയ കെട്ടിടം കണ്ടു, പൂന്തോട്ടം കണ്ടു, പിന്നെയോ? മരങ്ങളുണ്ട്, പൂക്കൾ, പൂമ്പാറ്റകൾ. പിന്നെന്തൊക്കെയാണ്? കൊടിമരം കണ്ടു, തത്തയെ കണ്ടു, കണ്ടില്ലേ? ഇനി എന്താണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക. ഒരുപാട് വിവരണങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ കൂട്ടുകാർ വിവരണം തയ്യാറാക്കിയില്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് കൂട്ടുകാരെ പ്രവർത്തനം മൂന്ന് നോക്കിയാലോ. പ്രവർത്തനം മൂന്ന്, കുട്ടികളത്ര. കൈരളി വായനശാലയുടെ വകയായി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സമ്മാനപ്പൊതികൾ നൽകി. ഇതിനായി ഓരോ ക്ലാസ്സിലേക്കും നൽകിയ സമ്മാനപ്പൊതികളുടെ എണ്ണം നോക്കൂ. പൊതികളുടെ ആകെ എണ്ണം കണക്കാക്കി പട്ടിക പൂർത്തിയാക്കുക. ക്ലാസ് ഒന്ന്, സമ്മാനപ്പൊതി. 10 പൊതികളുടെ പാക്കറ്റ് എത്ര ഉണ്ട്? 4. ഒറ്റപ്പൊതി 1. അപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 4 10 ചേർന്നാൽ എത്രയാണ്? അതെ, 40. ദെൻ 1 1 ഉള്ളൂ. അപ്പോൾ എത്രയായി? 40 + 1 = 41. അപ്പോൾ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ക്ലാസ് ഒന്നിലെ? അതെ, 41. ദെൻ ക്ലാസ് ടു നോക്കൂ. 10 പൊതികളുടെ 5 പാക്കറ്റാണ്. ഒറ്റപ്പൊതി ഉണ്ടോ? ഇല്ല, 0 ആണ് അല്ലേ. അപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ട്? കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അതെ, 5 10 പൊതികൾ ചേർന്നാൽ, അതായത് 5 10 ചേർന്നാൽ 50. അപ്പോൾ കുട്ടികളുടെ എണ്ണം 50. ഓക്കെ, ഇതിന് നമുക്ക് ക്ലാസ് 3 നോക്കാം. സമ്മാനപ്പൊതി 3 എണ്ണം അല്ലേ. 10 പൊതികളുടെ പാക്കറ്റ് 3 എണ്ണമാണ്. അപ്പോൾ 3 10 ചേർന്നാൽ 30. പിന്നെ ഒറ്റപ്പൊതി 8 അല്ലേ, അതായത് 8 1 ചേർന്നാൽ എത്രയാണ്? 8. 30 + 8 = 38. ഓക്കെ, ദെൻ ക്ലാസ് 4 നോക്കൂ. 2 10 പൊതികളുടെ പാക്കറ്റ് ഉണ്ടല്ലേ. 2 10 പൊതികൾ ചേർന്നാൽ എത്രയാണ്? 20. ഒറ്റപ്പൊതി എത്ര എണ്ണമാണുള്ളത്? 9. അപ്പോൾ കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ, അതെ, 20 + 9. അപ്പോൾ കുട്ടികളുടെ എണ്ണം 29. ഓക്കെ, കൂട്ടുകാർക്കും കിട്ടിയില്ലേ ഇതുപോലെ? ഓക്കെ, ഞാൻ കുട്ടികളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചെഴുതു. കൂട്ടുകാർ, ഈ ഒരു പ്രവർത്തനം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഇത് എളുപ്പമായിട്ടുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി നോക്കുക. അതുപോലുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷവും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? കുട്ടികളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചെഴുതു. നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും സംഖ്യ? അതെ, 29. ദെൻ നെക്സ്റ്റ് യെസ്, 38. ദെൻ 41. ദെൻ ലാസ്റ്റ് യെസ്, 50. കൂട്ടുകാരും ഇതുപോലെയല്ലേ എഴുതിയിട്ടുള്ളത്? ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 4, കഥ കഥ കടങ്കഥ. കടങ്കഥ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ഓക്കെ, സമ്മാനപ്പൊതിയിലെ കടങ്കഥ പുസ്തകം മിനി തുറന്നു നോക്കി. അവൾ കടങ്കഥയ്ക്ക് ഉത്തരമെഴുതി. കടങ്കഥയ്ക്ക് ഉത്തരമെഴുതു. കടകട കുടുകുടു നടുവിലൊരു പാതാളം. കടകട കുടുകുടു നടുവിലൊരു പാതാളം. എന്താണ് കൂട്ടുകാരെ ഉത്തരം? അടുക്കള ഉപകരണമാണല്ലേ, എന്താണത്? അതെ, ആട്ടുകല്ല്. ദെൻ ആന കേറാമല ആടു കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി. എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ ഇതിൻ്റെ ഉത്തരം? അതെ, നക്ഷത്രങ്ങൾ. ദെൻ അടികാട് നടുമുള്ള് തലപ്പൂവ്. ഒരു ഫ്രൂട്ടാണല്ലേ, ഏതാണ്? യെസ്, കൈതച്ചക്ക. ദെൻ അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. അറിയാം, ഒരു അടുക്കള ഉപകരണം തന്നെയാണുള്ളത്. എന്താണ്? ചിരവ. ദെൻ എന്താണ്? ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതു. ഇത് നമുക്ക് എഴുതാം. ആരാലും അടിക്കാത്ത മുറ്റം. ഉത്തരം എന്താണ്? ആകാശമല്ലേ.
ഓക്കെ, ദെൻ പ്രവർത്തനം 5, പട്ടണ കാഴ്ചകൾ. മിനിയുടെ ക്ലാസ്സിൽ പട്ടണത്തിൽ നിന്ന് പുതുതായി എത്തിയ കുട്ടിയാണ് റസീന. അവൾ കൂട്ടുകാരോട് പട്ടണത്തിലെ കാഴ്ചകൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക? പട്ടണത്തിലെ കാഴ്ചകൾക്ക് ടിക് അടയാളം നൽകൂ. പച്ച വിരിച്ച പാടങ്ങൾ. പട്ടണത്തിലെയാണോ? അല്ലല്ലേ, ഗ്രാമത്തിലെ കാഴ്ചയിലല്ലേ. റോഡിൽ നിറയെ വാഹനങ്ങൾ, അപ്പോൾ അത് ടിക്ക് ചെയ്യാമല്ലേ. എന്താണ്? പട്ടണത്തിലെ കാഴ്ചയാണ്. എല്ലായിടത്തും തിക്കും തിരക്കും, അതും പട്ടണത്തിലെ കാഴ്ച തന്നെയല്ലേ. അപ്പോൾ ടിക്ക് കൊടുക്കാം. ദെൻ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടങ്ങളും, അത് ഗ്രാമത്തിലെയല്ലേ. ഓക്കെ, ദെൻ കൂറ്റൻ കെട്ടിടങ്ങൾ, അതോ അത് പട്ടണത്തിലെയാണല്ലേ. ഓക്കെ, ദെൻ റോഡരികിൽ സിഗ്നൽ പോസ്റ്റുകൾ, അതെന്താണ്? പട്ടണത്തിലാണ്. പാടവരമ്പിൽ നിരന്നു നിൽക്കുന്ന കൊക്കുകൾ, അത് ഗ്രാമങ്ങളിലെയല്ലേ. ഓക്കെ, ദെൻ വീതിയേറിയ റോഡുകൾ, പട്ടണത്തിലെ കാഴ്ചയിലാണല്ലേ. അതും ടിക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇതും കൂട്ടുകാർ ചെയ്തില്ലേ? എളുപ്പമുള്ളൊരു പ്രവർത്തനം തന്നെയായിരുന്നില്ലേ ഇത്? അങ്ങനെ കൂട്ടുകാരെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.